നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ചേന വെച്ചുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മുടെ ചേന റോസ്റ്റാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചേന റോസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചേന റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ചേന തൂലിയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചതുരക്കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്ക് ചേന നുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ചേന വേവിക്കാനായിട്ട് ഇതുപോലത്തെ സ്റ്റിക്ക് പാത്രമാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുക്കറിയിലിട്ട് വേണമെങ്കിൽ വേവിക്കാം, പക്ഷേ നമ്മുടെ ചേന ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു പാത്രം, നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചേന മൂടിക്കെടുക്കാവുന്ന പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചേന വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണോളമുള്ള കടുകിട്ട് ഒന്ന് നമുക്ക് നന്നായി പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ചേർത്ത് നമ്മുടെ സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ചതച്ചത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതെല്ലാം നമുക്കിവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളമുള്ള മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളമുള്ള കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂണോളമുള്ള ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ഒരു മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് ഇവിടെ മൂത്ത് വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചേനയിലേക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പേസ്റ്റ് പരുവമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കാം, കാരണം നമ്മുടെ ചേനയിൽ വെള്ളം അല്പം കുറവാണ് വേവിച്ചതിൽ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേന നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേനയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിൽ പിടിക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ചുകൂടി ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടണം. ഇതാ ഇതുപോലെ നമ്മുടെ മസാലയൊക്കെ ചേനയിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പാകത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതാ നമ്മുടെ ചേന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ ചേന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻകാർക്ക് പറ്റിയൊരു സൂപ്പർ കറിയാണ് നമ്മുടെ ഈ ചേന റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.